മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. സുവിശേഷങ്ങളിലെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്ന മലയിലെ പ്രസംഗത്തിലെ ഒരു തിരുവചന ഭാഗമാണ് നമുക്ക് വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുക. വിധി പ്രസ്താവനകൾ നടത്തുകയും കാരുണ്യമില്ലാതെ ആ പ്രസ്താവനകൾക്കനുസൃതമായി വിധികൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ഇന്ന് ജീവിക്കുന്നത്. സ്വന്തം കുറവുകളെ തുച്ഛവൽക്കരിച്ച് കാണിക്കുകയും അപരന്റെ കുറവുകളെ പർവ്വതീകരിച്ച് കാണിച്ച് അപരന്റെ മേൽ വിധി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നീ വിധിക്കുന്ന അതേ അളവിൽ തന്നെ നീയും വിധിക്കപ്പെടും. വീണ്ടും കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിന്റെ കണ്ണിൽ തടിക്കഷണമിരിക്കെ എങ്ങനെയാണ് നിനക്ക് അവരന്റെ കണ്ണിലെ കരട് എടുത്തു മാറ്റുവാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവിക നീതിയിൽ വിധി പ്രസ്താവനകൾ നടത്തുവാനുള്ള ആഹ്വാനമാണ് വചനം നമുക്ക് നൽകുക. എനിക്ക് കുറവുകളോ പോരായ്മകളോ ഇല്ലായിരിക്കെ അപരനെ വിധിക്കുന്നതിൽ എന്ത് തെറ്റാണ് ഉള്ളത് എന്ന് ലോകനീതിയിൽ ചിന്തിച്ചാൽ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ദൈവത്തിന്റെ നീതി ഒരു പടി കൂടി ഉയർന്ന നീതിയാണ്. അപരനെ വിധിക്കുവാൻ, അപരന്റെ മേൽ കുറ്റം ചുമത്തുവാൻ എനിക്ക് ധാർമ്മിക ബലമുണ്ടായിരിക്കെ പോലും അപരനെ വിധിക്കാതെ കരുണാർദ്രമായ സ്നേഹത്തിന്റെ ആഴം കാണിച്ചു കൊടുക്കുന്ന നീതിയാണ് ദൈവത്തിന്റെ നീതി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7:36 മുതലുള്ള വാക്യങ്ങളിൽ വചനം ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്. പാപിനിയായ സ്ത്രീയെ ഒരു പുരുഷാരം മുഴുവനും ഓടിച്ച് കല്ലെറിഞ്ഞ് കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന രംഗം. അവരെല്ലാം ഒന്നു ചേർന്ന് അവളെ വിധിക്കുവാനായി കാത്തിരിക്കുമ്പോഴും പാപിനിയോട് കർത്താവ് ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ നീതി. വിധിക്കുവാനുള്ള ധാർമ്മിക ബലമുള്ളപ്പോൾ പോലും കരുണാർദ്ര സ്നേഹത്തിന്റെ ആഴം കാണിക്കുന്ന ദൈവിക നീതി. ഈ നീതി സ്വന്തമാക്കുവാനുള്ള ഒരു പരിശ്രമമാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിത വഴികളിൽ വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളിൽ സ്വന്തമാക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ലോകത്തിന്റെ നീതികളിൽ നിന്ന് അല്പം കൂടി വ്യത്യസ്തമായി ഒരു പടി കൂടി ഉയർന്ന് ദൈവിക നീതിയിൽ വിശ്വസിക്കുവാൻ, ദൈവിക നീതിയുടെ മാതൃകയായ കരുണാർദ്ര സ്നേഹത്തിലേക്ക് വളരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അതിന് ബലഹീനങ്ങളായ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നല്ല ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.